മിടുക്കനാട്ടോ, വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ? ഓ, എനിക്കിപ്പോ കഷ്ടപ്പാടൊന്നും അറിയത്തില്ലാത്ത അവസ്ഥ. എന്താ മാഡം എപ്പോഴും ഇങ്ങനെ അടുത്ത? മാഡം വേണ്ട, സെലേന അത് മതി. എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോ ഭയങ്കര രസമാണ്. സെലേന എന്നുള്ള പേര് തന്നെ എന്നാ ഭംഗിയ. എന്റെ മമ്മിയുടെ പേരായത്. എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു തന്നെ പോലെ ഒരാള്. അയാളാ എനിക്ക് ഈ പേരിന്റെ കഥയൊക്കെ പറഞ്ഞു തന്നത്. സെലേന എന്ന് പറഞ്ഞ യവനരുടെ ദേവതയാണ്, ചന്ദ്രദേവത. അങ്ങനെയാണേ മമ്മി അറിഞ്ഞിട്ട പേരാ. നോക്കിയേ, ആകാശത്തൊരു റാണിയെ പോലെ സൂചിച്ചങ്ങ് നിക്കല്ലേ അവള്. സംഭവം ഇവിടെ നോക്കുമ്പോ റാണിയാണ് സൂചിച്ച് നിക്കുക എന്നൊക്കെ തോന്നും. അടുത്ത് വന്നാലേ സത്യം എന്താണെന്ന് മനസ്സിലാവും. എന്നാ ശൂന്യതയിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിക്കല്ലേ, കുറെ നീറുന്ന മുറിവുകളൊക്കെ ആയിട്ട്. അതിനെ രാജാവ് വീണു പോയതുകൊണ്ടാണ് ഒറ്റപ്പെട്ട് നിക്കാന്നൊക്കെ പറയുന്നത്. അച്ഛനെയാണോ ബലരാജാവ് എന്ന് ഉദ്ദേശിച്ചത്? അറവീടന്മാരൊക്കെ രാജാക്കന്മാരെ പോലെ അടിച്ചൊതുക്കി ഭരിക്കുന്നവരാണ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത്. ഒരു മാസം മുമ്പ് വരെ എന്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിന്റെ. ചെയ്യുമെന്നോ? അങ്ങേരുടെ പേക്കൂത്തില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. അതിനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. തനിക്കറിയോ, ഒരു ഗെയിമിന് തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകം ഭരിക്കും. ചുമ്മാ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നു. ആരനുഭവിക്കുന്നു? അനുഭവിക്കുന്നൊക്കെ ഞാനല്ലേ. എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരുമില്ലാത്തത്. അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഒരു റാണിയാകുമ്പോ ഒരു കാലാളെങ്കിലും കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഞാൻ ഡിന്നർ റെഡിയാക്കിട്ട് വരാം. ഡിന്നറിന് എന്താ വേണ്ടത് തനിക്ക്? ഇന്ന് ലഞ്ചിന്റെ സമയത്ത് എന്തോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അതെയോ? എന്നാ എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ അതങ്ങെടുത്തോ. ബാങ്ക് വെച്ചിട്ട് സാറ് കഴിഞ്ഞൊരു ലോൺ എടുത്ത്.
ഒരു മാസത്തിന്റെ കാര്യം ഉണ്ടാവത്തുള്ളൂ. അതെല്ലാം നടക്കല്ലേ. ഒന്നല്ല, ശരി എന്നാ. ഒന്നുമില്ല. എന്താ കാര്യം? ഒന്നുമില്ലെന്നേ. ഏയ്, എന്നോട് കള്ളം പറയണ്ട. ജിജിയായിട്ട് വഴക്കിട്ടോ. ഏയ്, ഒന്നുമില്ല. നമ്മുടെ കാര്യം അറിഞ്ഞു ആരെങ്കിലും? ഏ, ഇല്ലല്ല. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ കാശിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാനും ജോബിഷും കൂടെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. എൻ്റെ ചേട്ടനൊരു മൂന്നാല് കൊല്ലം കൂടി ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ. അപ്പൊ കുറച്ച് സ്വർണം കൊണ്ടുവരാനുള്ളൊരു പരിപാടി. എയർപോർട്ടിൽ നിന്ന് കടന്നു പോന്നു, പക്ഷെ വഴി വെച്ച് സ്ക്വാഡ് പൊക്കി. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? ഞാൻ ഇസ്രായേലിൽ പോകാൻ കുറച്ച് പൈസ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. പലരെയും വിളിച്ചു നോക്കുന്നുണ്ട്. 4 ലക്ഷം രൂപ വേണം ചേട്ടനെ പിറക്കാൻ. വ്യക്തമായിട്ട് പറ. 4 ആണോ 5 ആണോ? 4 ലക്ഷം രൂപ എന്റെ ഫൈൻ. പിന്നെ ഈ കിമ്പളും എല്ലാം കൂടെ 1 രൂപ 1 രൂപ ആയിരിക്കും. ഇത്രയും പൈസ തന്നെ ഇവിടെ പോയി ഉണ്ടാക്കുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാ. ഏയ്, തൽക്കാലം ബെല്ല് ഇതൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. ചെല്ല്. സോറി, സന്തോഷം വന്നിട്ട്. സന്തോഷമൊക്കെ പിന്നെ. അച്ഛൻ്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ വന്നോട്ടെ, വന്നിട്ട് അവരങ്ങ് പൊക്കോട്ടെ. അവരങ്ങനെ വെറുതെ വരുന്നൊന്നുമല്ല. ഇവിടെ വന്ന് ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്നോ? അച്ഛയെ മരിച്ചു കഴിഞ്ഞാലല്ലേ ഈ വിൽപ്പത്രത്തിലൊക്കെ കാര്യമുള്ളൂ. അതിനുമുമ്പ് അവരോട് വന്ന് എന്നെ ഇറക്കി വിട്ടിട്ട് കേസ് കൊടുത്താലോ? അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? ഈ അച്ഛൻ്റെ ഭാര്യയല്ലേ. അല്ല, അച്ഛൻ്റെ ഭാര്യ എന്നുള്ള കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ആ കല്യാണത്തിന്റെ ആലോചന വന്നപ്പോ എന്നോട് എല്ലാരും പറഞ്ഞത് അയാള് പ്രായമുള്ള ആളല്ലേ, എന്നെ പൊന്നുപോലെ നോക്കുന്നൊക്കെ. അയാളെന്നെ നോക്കി പൊന്നുപോലെ അടിച്ചു പരത്തി അയാളുടെ ഇഷ്ടത്തിനുണ്ടാക്കാൻ. അയാളങ്ങനെ നോക്കി നോക്കി വേദനയും സുഖമൊന്നും അറിയാത്തൊരവസ്ഥയിലായി. നീ വന്നു കഴിഞ്ഞപ്പോഴും എനിക്കൊരു മാറ്റം തന്നെ തോന്നിയത്. ഇനിയിപ്പോ എന്തായാലും നിനക്ക് വിഷമിക്കേണ്ടി വരത്തില്ല.
ഞാനില്ലേ ഇപ്പൊ കൂടെ എന്റെ പിമ്പായിട്ടായിരിക്കും. ഷേ, എന്നാ വർത്താനോ സെലിന പറയുന്നേ? പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ബെൽ? ഞാൻ നിന്നെയും കെട്ടിയാലോ. ബെല്ലിന് ഇപ്പോഴും പിള്ളേര് കളി മാറിയിട്ടില്ല. നേരത്തെ കള്ളു കുടിച്ചിട്ട് ഓരോന്ന് പറഞ്ഞില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ വെറുതെ പറഞ്ഞല്ല. ചേച്ചി മോളൊക്കെ ഇപ്പൊ എന്റെ മനസ്സിൽ നിന്നേ പോയി. നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചാ പോരെ സുഖമായിട്ട്. ഇതുപോലെ കൊതിച്ച് കൊതിച്ച് ഞാൻ അച്ഛനോട് ഇറങ്ങിപ്പോന്നു. പക്ഷെ വീട്ടിൽ വളർന്നൊരു പട്ടിയുടെ വില പോലും പിന്നെയും പിന്നെയാ പറയുന്നേ. അത് വിട്, നമുക്കിങ്ങനെ നമ്മൾ മാത്രമായിട്ട് ബെല്ലനൊരു കാര്യം അറിയോ? ഞാൻ എത്ര പ്രാവശ്യം മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. എന്നാ മണ്ടത്തരോ അതൊക്കെ? ഈ എല്ലോ സച്ചായനായാലും വേറെ എന്നാ വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കുമല്ലേ വേണ്ടേ? അയാളുടെ അടുത്ത് അങ്ങനെ ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ അയാളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കണം. എന്നിട്ടോ? അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് കളഞ്ഞാൽ ചെയ്തിട്ട് എന്നാ കാര്യം? നമ്മുടെ ജീവിതം കളയാതെ അയാളെ കൊല്ലാൻ പറ്റുമോ? അതിൽ കാര്യമില്ലേ? നീ എന്നെ പറയുന്നേ മേഴ്സിക്കില്ലേ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ